നമസ്കാരം. നല്ല കാലം എല്ലാവർക്കും ഒരുപോലെയാകണമെന്നില്ല. ചിലർക്ക് ജന്മനാൽ നല്ല കാലം ഉണ്ടാവുകയും മരണം വരെ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചിലർക്ക് നല്ല കാലം എന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം വന്നു ചേരുന്നു. ചിലർക്കാണെങ്കിൽ തുടക്കത്തിലെ നല്ല കാലം കുറച്ചുനാൾ നിൽക്കുകയും പിന്നീട് കഷ്ടകാലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തി മൂലമോ മുൻജന്മ പ്രവൃത്തിയുടെ ഫലമായോ അതുമല്ലെങ്കിൽ ജാതക ഫലമായോ ഒക്കെയാണ്. എന്നാൽ നമുക്ക് നല്ല കാലം വരുന്നതിന് മുമ്പായി ഭഗവാൻ ചില ലക്ഷണങ്ങൾ നൽകുന്നതായിരിക്കും. ഭഗവാൻ മഹാവിഷ്ണു നാരദമുനിയോട് മനുഷ്യന് നല്ല കാലം വരുന്നതിൻ്റെ 8 ലക്ഷണങ്ങളെപ്പറ്റി പറയുകയുണ്ടായി എന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു. അപ്രകാരം നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ 8 ശുഭലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. നിങ്ങൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ആര് വിളിച്ചുണർത്തിയ പോലെ തനിയെ ഉണരുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിൻ്റെ ശുഭലക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത്. വഴിപാട് നടത്തുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വഴിപാടായി വിഗ്രഹത്തിൽ ചാർത്തിയ പുഷ്പമോ മാലയോ തനിയെ ഇളകി വീഴുന്നത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിൻ്റെ ശുഭലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. അകാരണമായി സന്തോഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരുന്നതിനും ദുഃഖങ്ങൾ വരുന്നതിനും ഓരോ കാരണങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ മനസ്സ് ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അത് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങൾക്കുടനെ നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷണമായും കണക്കാക്കേണ്ടതാണ്. സ്വപ്നത്തിൽ കാണുക. വളരെ നാളായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നടന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു ശുഭ സൂചനയായി കരുതാവുന്നതാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് നല്ല കാലം വരുന്നു എന്നാണ്. രാവിലെ പണം വന്നാൽ. കുറേ നാളായി കിട്ടാതിരുന്ന പണം ഒരു ദിവസം രാവിലെ നിങ്ങൾക്ക് പണം തരാനുള്ള വ്യക്തി തന്നെ ഭവനത്തിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അതൊരു ശുഭ സൂചനയായി കണക്കാക്കേണ്ടതാണ്. പണം എന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത്. അതിനാൽ അതിരാവിലെ പണം വീട്ടിൽ വരുന്നത് ശുഭലക്ഷണമായി കണക്കാക്കാം. ലക്ഷ്മി ദേവിയുടെ സാമീപ്യം ഭവനത്തിൽ ഉണ്ടായതിൻ്റെ സൂചനയാണിത്. അനാവശ്യ ചെലവുകൾ. നമുക്ക് സാമ്പത്തിക ക്ലേശം ഉണ്ടാകുന്നതിൻ്റെയും കടബാധ്യത കൂടുന്നതിൻ്റെയും ഒരു പ്രധാന കാരണം നമ്മുടെ അനാവശ്യ ചെലവുകളാണ്. എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിർത്താൻ കഴിയാത്ത അനാവശ്യ ചെലവുകൾ ഒരു ദിവസം തനിയെ കുറയുന്നതായും നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അതൊരു ശുഭ സൂചനയാണ്. നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. പക്ഷികൾ നൽകുന്ന സൂചന. നമുക്ക് ശുഭവും അശുഭവുമായ പല സൂചനകളും പക്ഷികൾ തരാറുണ്ട്. നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ സൂചന പക്ഷികൾ നമുക്ക് തരുന്നതായിരിക്കും. ആകാശത്തൂടെ പറന്നുപോകുന്ന ഒരു പക്ഷി നിങ്ങളുടെ ഭവനത്തിന് മുകളിലോ സമീപത്തോ എന്തെങ്കിലും ആഹാര സാധനങ്ങളോ ചില പഴങ്ങളുടെ വിത്തുകളോ ഇട്ടിട്ട് പോകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നല്ല കാലത്തിൻ്റെ സൂചനയായി കരുതാവുന്നതാണ്. പശു നൽകുന്ന സൂചന. അതിരാവിലെ ഒരു പശു നിങ്ങളുടെ വാതിൽക്കൽ വന്നാൽ അത് നിങ്ങളുടെ നല്ല കാലം തുടങ്ങുന്നതിൻ്റെ സൂചനയായി കണക്കാക്കണമെന്നും പറയപ്പെടുന്നു. നന്ദി. നമസ്കാരം.